ഗുരുചരണത്തിലേക്ക് സ്നേഹവന്ദനം. ഉയർപ്പ് തിരുനാളിൻ്റെ ദിനങ്ങൾ തന്നെയാണ് നമ്മൾ. 50 നോയമ്പ് കണക്ക്, 50 ഉയർപ്പ് ദിനങ്ങൾ കൊണ്ടാടുന്ന രീതി ഒരു കാലത്ത് ചില സഭാസമൂഹങ്ങളുണ്ടായിരുന്നു. നോയമ്പ് കുറച്ച് മെലങ്കോളിക്കായൊരു കാലമോ വിഷാദഭരിതമായ കാലമോ, ഉയർപ്പ് ശുദ്ധമായ ആനന്ദത്തിൻ്റെ കാലമോ? ഇത് ആനന്ദത്തിൻ്റെ മതമോ? ഞാനിവയൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ആനന്ദം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ 50 ദിനങ്ങൾ, പെന്തക്കോസ്ത വരെയുള്ള 50 ദിനങ്ങളിൽ ഓരോ ദിവസവും ഉയർപ്പുമായി ബന്ധപ്പെട്ട ചില ധ്യാനവിചാരങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്നത് ഓരോരുത്തരുടെയും ആന്തരിക ജീവിതത്തിന് കൂടുതൽ പ്രകാശവും ആഴവും നൽകും. ഉയർപ്പ് എന്തൊരു കവിതയാണ്, എന്തൊരു കാഴ്ചയാണ്, എന്തൊരു ദർശനമോ എന്തൊരു സ്വപ്നമോ? ഒരുപക്ഷെ ഭൂമിയിലുണ്ടായിൽ വെച്ച് നിറയെ പദങ്ങൾ ഉള്ള ഈ ഭൂമിയിൽ ഏറ്റവും ഭംഗിയുള്ള പദങ്ങളിലൊന്ന് അതായിരിക്കും ഉയർത്തെഴുന്നേൽപ്പ്. മാലാഖമാർ നൽകുന്ന ആ സൂചനകൾ തന്നെ നമുക്കുള്ള ധ്യാന വിഷയമാണ്. രണ്ട് കാര്യങ്ങളാണ് തുറന്ന കലറയ്ക്ക് കാവൽ നിന്ന മാലാഖമാർ പറയുന്നത്. ഒന്നവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോയി. രണ്ട്, ജീവിച്ചിരിക്കുന്നവൻ നിങ്ങൾ എന്തിനാണ് മരിച്ചവരുടെ തിരയുന്നത്? രണ്ടും അതിൽ തന്നെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന വിചാരങ്ങളാണ്. ഗലീല എന്താ? അത് ഓരോരുത്തരുടെയും കർമ്മമുണ്ടല്ലോ. അധ്യാപകന് ക്ലാസ് മുറി, നിങ്ങളൊരു കോച്ചാണെങ്കിൽ ആ വലിയ മൈതാനം, മേൽവിൽക്കുന്ന ഒരമ്മച്ചിയാണ് നിങ്ങളെങ്കിൽ ചന്ത, പണിക്കാരനാണെങ്കിൽ കൃഷിപ്പണിക്കാരനാണെങ്കിൽ വയൽ. ഓരോരുത്തരുടെയും തൊഴിൽ മേഖലകൾ, ഓരോരുത്തരുടെയും വിയർപ്പ് വീഴുന്നിടങ്ങളിൽ, ഓരോരുത്തരും നന്നായിട്ട് ഒരം ജീവിക്കുന്ന ഇടങ്ങളിൽ യേശു ഉണ്ടെന്ന് ഓർക്കുമ്പോൾ തന്നെ അതെന്തൊരു സാന്ത്വനം, എന്തൊരു സുവിശേഷം. നിങ്ങൾക്ക് മുമ്പേ പോയി. പുതിയ നിയമത്തിനകത്ത് നമുക്ക് പരിചയമുള്ള വിചാരമാണത്, അവിടെ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നു. ഇതിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. സെഹഡ് ഓഫ് യു, നമ്മൾ പോകുന്നതിനേക്കാൾ മുമ്പേ നമുക്ക് വേണ്ടി എല്ലാം ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നു. പെസഹയിൽ ശിഷ്യന്മാരെ അന്വേഷിക്കുന്ന കണക്ക് എവിടെ പെസഹ ഒരുക്കണം, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നന്നായിട്ട് ഒരുക്കിയ ഒരു മുറി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരും. എല്ലാം ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു, നമുക്ക് വേണ്ടി ക്രമപ്പെടുത്തിയിരിക്കുന്നുള്ളത് എന്തൊരു സാന്ത്വന വിചാരമാണ്. ഈസ്റ്റർ ഞായറിൽ കൂദാശകളിൽ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്നപ്പോൾ അതിന് കാർമ്മികത്വം വഹിച്ച വൈദികം പറഞ്ഞൊരു കാര്യം എന്നെ വല്ലാതെ സ്പർശിച്ചു. ആ രാത്രിയിലാണല്ലോ പുത്തൻ തീയും പുത്തൻ വെള്ളവും ഒക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അദ്ദേഹം പറഞ്ഞ ഈ വാക്ക് തന്നെ, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോയി. അതിൻ്റെ അർത്ഥം ഈ രാത്രിയിൽ നിങ്ങൾ കുടിശ് വഴികളിലൂടെ, ഇരുൾ വഴികളിലൂടെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിങ്ങളെ സ്വാഗതം ചെയ്യാനായിട്ട് അവിടെ നേരത്തെ നിൽപ്പുണ്ട്. അത് നല്ലൊരു ബലമാണ്. പിന്നെ രണ്ടാമത്തെ ഇതാണ്, നിങ്ങളെന്തിനാ മരിച്ചവരുടെ തപ്പുന്ന? നിങ്ങൾക്ക് അവന് വിശ്വാസമുണ്ടെങ്കിൽ, അവൻ ജീവിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ അവനെ അന്വേഷിക്കേണ്ടത് ഈ ജീവിക്കുന്ന മനുഷ്യരുടേലാണ്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള പാഠമൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ രാജ്യത്തിൻ്റെ ഗതികൾ അറിയാനായിട്ട് വേഷപ്രച്ഛന്നായിട്ട് നടക്കുന്ന രാജാവിൻ്റെ കഥ. അന്ന് അത്തരം ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ആ കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരിലും ഈ രാജാവ് ഒളിച്ചിരിപ്പുണ്ടോ എന്ന സംശയമുള്ളത് കൊണ്ട് ഓരോരുത്തരെയും കൃത്യമായിട്ട് നിരീക്ഷിക്കുക. ഓരോരുത്തരുടെയും പിന്നിൽ ഒരു രാജാവ് ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള സങ്കല്പം പോലും ഏതൊരു മനുഷ്യനെയും ആദരപൂർവ്വം, സ്നേഹപൂർവ്വം കൂപ്പിയ കരങ്ങളിലൂടെ കാണാനായിട്ട്, നനഞ്ഞ മിഴികളിലൂടെ കാണാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുമെങ്കിൽ ആ പരാശക്തി ഇങ്ങനെ ഭൂമിയുടെ മുഴുവൻ ഇടങ്ങളിൽ ഓരോ മനുഷ്യർക്ക് പിന്നിൽ വേഷപ്രച്ഛനായി നിൽക്കുന്നു എന്നുള്ള വിചാരം എന്തുമാത്രം ആദരവ് നമ്മൾ സൃഷ്ടിക്കും. ആദരവെന്നൊക്കെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് റെസ്പെക്റ്റാണ്, നമുക്കറിയാം, റീസ്പെക്ട്. ഓരോരുത്തരെയും രണ്ടാംവട്ടം കാണുമ്പോൾ അവർക്ക് പിന്നിൽ, ജീവിച്ചിരിക്കുന്നവർക്ക് പിന്നിൽ പ്രൗഢനായ യേശുവിൻ്റെ നിഴൽ കാണുന്നു. അത് ജീവിതത്തോട്, ഭൂമി വസിക്കുന്നവരോടൊക്കെ വല്ലാത്ത ആദരവ് നമ്മൾ ഉണ്ടാക്കും. അപരിചിതരിൽ തന്നെ കണ്ടുമുട്ടണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വിശേഷിച്ചും ഉയർപ്പിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, യേശു തന്നെ തന്നെ വെളിപ്പെടുത്തിയ ഒരു 3 ഇടങ്ങളിലെങ്കിലും ഈ അപരിചിത സ്വഭാവമുണ്ട്. നമുക്കറിയാം മാഗ്ദലിൻ്റെ മേരി
അത് യേശു അവളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് യേശുവാണെന്ന് അവൾ തിരിച്ചറിയുന്നില്ല. പകരം അയാളെ അഭിസംബോധന ചെയ്യുന്ന വാക്ക് തോട്ടക്കാരനാണ്. തോട്ടക്കാരെന്ന് പറയുമ്പോൾ തോട്ട ഉടമയല്ല കേട്ടോ, തോട്ടപ്പണിക്കാരനാണ്. എന്തായിരിക്കും ഒരാളെ നോക്കിക്കൊണ്ട് തോട്ടക്കാരെന്ന് വിളിക്കാനായിട്ട് പ്രേരിപ്പിച്ച ഘടകം? നമുക്ക് പരിചയമുള്ളൊരു കഥയുണ്ട്, പ്രകാശം പരത്തിയ പെൺകുട്ടി, ടി പത്മനാഭന്റെ കഥയാണ്. മിക്കവാറും എല്ലാവരും തന്നെ വായിച്ചിട്ടുണ്ടാകും. അതിനകത്ത് നായകന്റെ നായകൻ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കഥാപാത്രത്തിന്റെ സങ്കടം ഇതാണ്, തന്റെ ഫീച്ചറുകൾ മനുഷ്യരിൽ യാതൊരു ആദരവും ഉണ്ടാക്കുന്നില്ല. അമ്മ ഹോസ്പിറ്റലാണ്. അമ്മ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ ഇയാളിങ്ങനെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നുണ്ട്. പടുത്തു നിൽക്കുന്ന സ്ത്രീ ചോദിക്കുകയാണ്, മകന് വീട് തീർപ്പാണോ പണി? ഇപ്പോൾ ഓരോരുത്തരുടെയും തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചില സങ്കല്പങ്ങളുണ്ട്. നമുക്കതിനപ്പുറമായിട്ട് ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ നോക്കിയിട്ട് നീ തോട്ടക്കാരനെന്ന് പറയുന്നത് അർത്ഥം എന്തായിരിക്കണം? നന്നായിട്ട് കരുവാളിച്ച് നല്ലതുപോലെ പണി ചെയ്തതിൻ്റെയൊക്കെ അടയാളങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്, അപരിചിത ഭാവത്തിൽ. പിന്നെ അടുത്ത ഒരിടത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അമ്മാവസ്ലിക്ക് പോയ ശിഷ്യന്മാർ, അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു വഴിയാത്രക്കാരനായിട്ട് അവർ അവിടുത്തെ പങ്കുചേരുകയാണ്. അന്ത്യാവോളം അത് യേശുവാണെന്ന് അവരറിഞ്ഞില്ല. പിന്നെ ഇന്ന് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഗൗരവമായിട്ട് എടുക്കുന്ന ടിബേരിയസ് കടപ്പുറത്ത് യേശു വരുന്ന രീതി, യേശു കടപ്പുറത്ത് നിന്നിട്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ചിട്ടും സംസാരിച്ചിട്ടും, മാഗ്ദലനയിലെ മേരിയുടെ കാര്യത്തിലാണെങ്കിൽ യേശു സംസാരിച്ചു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് മേരിക്ക് യേശുവിനെ പിടുത്തം കിട്ടി, അവൻ്റെ ശബ്ദം കൊണ്ട് തിരിച്ചറിയാൻ പറ്റി. അപ്പോഴാണ് അവളുടെ ഹൃദയം ഇങ്ങനെ റബോനി എന്ന് പറഞ്ഞ് കുറുകിയത്. എന്നാൽ ഈ ടിബേരിയസ് കടപ്പുറത്താവട്ടെ, യേശു അവരോട് സംസാരിച്ചിട്ട് പോലും യേശുവാണ് മനസ്സിലായില്ല. അപരിചിതരിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന യേശു ഭാവം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നില്ലേ, ഞാനിങ്ങനെ വാതിലിന് പുറത്ത് നിൽപ്പുണ്ട്. അടച്ചിട്ട് വാതിലിന് പുറത്ത് നിൽക്കുന്ന എല്ലാ മനുഷ്യരും സ്ട്രേഞ്ചേഴ്സാണ്, അലയുന്നവരാ, നമാടുകളാ. അവരെയൊക്കെ നിങ്ങൾ ഗൗരവമായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന യേശുവിനെ തന്നെ. രാത്രി വൈകി യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ നിന്ന് ഒരാൾ വണ്ടിക്ക് കൈകാണിക്കുക, ലിഫ്റ്റ് ചോദിക്കുക, അത് യേശുവല്ലെന്ന് ആരറിഞ്ഞു? അവിടം തൊട്ട് ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത് യേശുവാണെന്നുള്ള ബോധം. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ പോകുന്ന 6 കാര്യങ്ങൾ. ഞാൻ എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ തടവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു. അതിൽ ഒരു 6 കാര്യങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ്, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വാഗതം ചെയ്തു, നിങ്ങളെന്നെ നിങ്ങളുടെ കുടിലേക്ക് പ്രവേശിപ്പിച്ചു, നിങ്ങളുടെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു, നിങ്ങളുടെ അത്താഴത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അപ്പോൾ അപരിചിതരെ സ്വാഗതം ചെയ്യുക എന്ന് പറയുന്ന ഒരു ധർമ്മം, അപരിചിതരെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന യേശു. എൻ്റെ ഒരു സ്നേഹിതൻ്റെ വളരെ കൗതുകപരമായൊരു കണ്ടെത്തലുണ്ട്. അയാളിങ്ങനെ ഒരു വെയിറ്റിംഗ് ഷെഡിലിരിക്കുന്ന പ്രാന്ത് പിടിച്ചൊരു മനുഷ്യനെ ശ്രദ്ധിക്കുകയായിരുന്നു. അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് എൻ്റെ സ്നേഹിതന് തോന്നി യേശുവിൻ്റെ കണ്ണുകളാണ്. ചിലപ്പോൾ അങ്ങനൊരു ധാരണ ഉണ്ടാകും, കാരണം യേശുവിൻ്റെ കണ്ണുകളെക്കുറിച്ച് നമുക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ശാന്തമായ, ഇങ്ങനെ നിർമ്മമത പുലർത്തുന്ന ഡിച്ചാറ്റായ മിഴികളൊക്കെയാണ് യേശുവിൻ്റെ കണ്ണുകൾ. ഭ്രാന്ത് പിടിച്ചൊരു മനുഷ്യൻ്റെയും മിഴികളിൽ വല്ലാത്തൊരു ശാന്തതയുണ്ട്, പേടിപ്പെടുത്തുന്നൊരു ശാന്തതയുണ്ട്. പിന്നെ അയാൾ വളരെ ഡിച്ചാറ്റാണ്. അത്തരം ഒരു മിഴികളിലേക്ക് നോക്കിയപ്പോൾ അത് യേശുവാണെന്ന് തോന്നി തുടങ്ങിയ കാലം തൊട്ട് ഇയാൾ എല്ലാ ഭ്രാന്ത് പിടിച്ച മനുഷ്യരെയും നമസ്കരിക്കാൻ തുടങ്ങി. അവർക്ക് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നത് യേശുവാണോ എന്നുള്ള ആ ഒരു ആശങ്കയുണ്ട്, ആദരവുമുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് മാലാഖമാർ ഉയർപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് തരുന്ന ദൂത. 1, അവൻ ഗലീലിലുണ്ട്. 2, അവൻ ജീവിക്കുന്നവരിടയിലുണ്ട്. ഹിസ് എഹെഡ് ഓഫ് യു ആൻഡ് എമിഡ്സ്റ്റ് അസ്, നമുക്കിടയിലുണ്ട്. അത്തരം ഒരു 3 ഉയർപ്പിന് ശേഷമുള്ള അനുഭവങ്ങളിൽ, തന്നെ തന്നെ വെളിപ്പെടുത്തിയ അനുഭവങ്ങളിൽ ടിബേരിയസിന്റെ ഭാഗം ഇന്നെടുത്ത് വായിച്ചാൽ നല്ലതാണ്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായമാണ്. ഓർത്ത് കഴിഞ്ഞെന്നാൽ അതൊന്ന് നമുക്ക് മനസ്സിലാകും, അത് പിന്നീട് എപ്പോഴോ കൂട്ടിച്ചേർത്ത് കണക്ക് നമുക്ക് അനുഭവപ്പെടും. കാരണം 20 അധ്യായം അവസാനിക്കുന്നത് തന്നെ താൻ എന്തിന് സുവിശേഷം എഴുതിയെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ഇവയൊക്കെ നിങ്ങൾക്ക് വേണ്ടി എഴുതുന്നത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ യോഹന്നാൻ പറഞ്ഞ് സംഗ്രഹിച്ച് ഏകദേശം 20 അധ്യായത്തോടുകൂടി ഇങ്ങനെ സുവിശേഷം പൂർണ്ണരൂപം പ്രാപിക്കുക. തൊട്ടുമുമ്പായിട്ട് തോമസിന് നിലവിളിയുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എന്നുള്ള നിലവിളിയുണ്ട്. അപ്പം അതോടുകൂടി സുവിശേഷം അവസാനിക്കണ്ട. പിന്നീട് എപ്പോഴോ കൂട്ടിച്ചേർത്തുന്ന പോലും സംശയിക്കാവുന്ന വിധത്തിലുള്ള ഒരു അധ്യായത്തിൻ്റെ പേരാണ് 21. ആ 21 അധ്യായത്തിൽ യേശു
ഈ പടവി നിൽക്കുക, ടിബേരിയസിന്റെ പടവി നിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞ കണക്ക് ഗലീലിയ, ഗലീലിയ തന്നെ ഒരു മറ്റൊരു പദമാണല്ലോ, മറ്റൊരു രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയാണല്ലോ ടിബേരിയസ് എന്ന് പറയുക. രാത്രി മുഴുവൻ വലയെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഉദിതനായ യേശു എങ്ങനെ ഇടപെടുന്നു കൂടി എന്ന് ഓർത്താൽ നല്ലതാ. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് യേശു അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അതിങ്ങനെ വേദപുസ്തകത്തിന്റെ ഒരു രീതിയാണെന്ന് നമുക്കറിയാം. വേദപുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ എന്തുമാത്രം ചോദ്യങ്ങളാണ്. അപ്പനോട് ആദത്തോട് ചോദിക്കുകയാണ്, നീ എവിടെയാ? ഹവയോട് ചോദിക്കുകയാണ്, നീ ആ പഴം തിന്ന? മകനോട് ചോദിക്കുകയാണ്, നിന്റെ സഹോദരൻ എവിടെയാ? ചോദ്യങ്ങൾ അവനവനെ തന്നെ കണ്ടെത്താനും പ്രകാശിപ്പിക്കാനും വേണ്ടിയുള്ളതാ. ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കുക. ചോദ്യങ്ങളാണ് ഒരുപക്ഷെ ഒരാളിലേക്കുള്ള ഏറ്റവും നല്ല എൻട്രി. കഠിനാധ്വാനം ചെയ്ത് ഈ മനുഷ്യരുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വല്ലതും കിട്ടിയ? ഇല്ലാന്നവര് ഏറ്റു പറയുമ്പോൾ പിന്നെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഉദിതനായ യേശുവിന് നമ്മളുടെ ജീവിതത്തോട് പറയാനുള്ള, സൂചിപ്പിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതെന്തൊക്കെയാണ്? ഒന്ന്, യേശുവിന്റെ നിർദ്ദേശമാണ്. യേശു പറഞ്ഞു, ഇനി വലതു ഭാഗത്തേക്ക് വലയെറിയുക. നമുക്കറിയാം വലയെറിയുന്ന ഒരു ചുഴറ്റിയാണ് വലയെറിയുന്നത്. അതിൻ്റെ അർത്ഥം നേരത്തെയും വല വലതു ഭാഗത്ത് വന്ന് വീണിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ എന്താണ് ഈ വലതിൻ്റെ അർത്ഥം? മനഃശാസ്ത്രത്തിലൊക്കെ ഈ ബോധപൂർവമുള്ള ജീവിതത്തിന് പ്രതീകമായിട്ട് ഈ വലത് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കോൺഷ്യസ് സെൽഫ്, ഇടത് ഈ സബ് കോൺഷ്യസിന്റെ പ്രതീകമായിട്ടാണ് കരുതപ്പെടുക. അങ്ങനെയെങ്കിൽ ബോധപൂർവം ചില കർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള ക്ഷണമാണ് ബുധനായ യേശു നമുക്ക് തരുന്ന ആദ്യത്തെ നിർദ്ദേശം. എന്തും ബോധപൂർവം ചെയ്യും, കുറെ കൂടി ബോധപൂർവമുള്ള ജീവിതം സാധ്യമാണ്. നേരത്തെയൊക്കെ സൂചിപ്പിച്ച കണക്ക് ആകപ്പാട് 30,000 ദിവസങ്ങളുടെ ഒരു ചെറിയ കേസ് കെട്ടിന്റെ പേരാ ജീവിതം. ഒരാൾക്ക് കൈ കൊടുക്കുമ്പോൾ, ഒരാളെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ, ഒരു കാപ്പി തിളപ്പിക്കുമ്പോൾ, ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോഴൊക്കെ കുറെ കൂടി ഇങ്ങനെ ഇൻവോൾവ് ആവും, കുറെ കൂടി അതിനകത്തൊരു സോൾ ഉണ്ടാവും. നേരത്തെ ഈ മനുഷ്യർ വലയെറിഞ്ഞത് ഒരു ഒരു സ്വാഭാവികത, ഒരു ഒരു സെക്കൻഡ് നേച്ചർ കണക്ക്. പക്ഷെ ഇനി അവരോട് പറയാണ് ബോധപൂർവം വലയെറി. ഇത് വേദപുസ്തകത്തിന്റെ ഒരു അടിസ്ഥാന വിചാരമാണ്. എന്തും ബോധപൂർവം ചെയ്യും. ആരാധനയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്ന ഭാഗമുണ്ടല്ലോ, സമരക്കാരി സ്ത്രീ ചോദിക്കുന്നുണ്ട്, എന്താണ് ശരിയായ ആരാധന? യേശു പറഞ്ഞു, സ്ത്രീയെ നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, നിങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അപ്പം അറിഞ്ഞുകൊണ്ടുള്ള ആരാധനയാണ് പ്രധാനപ്പെട്ടത്. എത്ര പേര് ആരാധനയിൽ ഏർപ്പെടുമ്പോൾ അത് ബോധപൂർവം അതിലേർപ്പെടുന്നുണ്ട്, തങ്ങൾ എന്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നൊക്കെ ധ്യാനിക്കാറുണ്ട്. അവിടം തൊട്ട് എല്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും വേദപുസ്തകം ഉപയോഗിക്കുന്ന വാക്കാണ് അറിയുക. 10,000-3,000 വർഷം പഴക്കമുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളാണ്. ആ പഴയ നിയമത്തിൻ്റെയൊക്കെ കൂടി ഒരു കാലം കണക്കാക്കി കഴിഞ്ഞാൽ ഏകദേശം അത്രയും വരും. ആ 3,000 വർഷം പഴക്കമുള്ള ബൈബിളിൽ ഒരു പുരുഷൻ തൻ്റെ സ്ത്രീയെ പ്രാപിക്കുമ്പോൾ വേദപുസ്തകം കരുതി വെക്കുന്ന വാക്ക് അവനവൾ അറിഞ്ഞു എന്നുള്ള ബോധപൂർവം. എത്ര പേർക്ക് ചങ്കി കൈവച്ച് പറയാൻ പറ്റും തങ്ങളുടെ ആ ദാമ്പത്യ സ്നേഹം ഒരു ബോധപൂർവമായ പ്രക്രിയയാണെന്ന്? ലോകത്ത് എത്ര സ്ത്രീകൾക്ക് പറയാൻ ധൈര്യമുണ്ടാകും തൻ്റെ പുരുഷൻ തന്നെ അറിഞ്ഞുവെന്ന്? നമ്മളിൽ പലർക്കും ഈ പറയുന്ന ദാമ്പത്യ സ്നേഹം എന്ന് പറയുന്നത് ഒരു നൊടിയിടയിലെ അല്ലെങ്കിൽ ഒരു ഒരു ക്രിയയാണ്. വാസ്തവത്തിൽ സെക്സ് ഒരു ക്രിയയല്ല, ഒരു ബോധത്തിൻ്റെ പേരാണ്. ഒരാൾ വേറൊരാളുടെ സ്നേഹബലത്തിലാണെന്നുള്ള ഉറപ്പിൻ്റെ പേരാണ് സെക്സ്. പുലരു തൊട്ട് അന്തി വരെ ഒരാൾക്ക് കൂട്ടു പോകാത്ത, അവളുടെ ആശങ്കകളിൽ പങ്കുചേരാത്ത, അവളുടെ ഭീതികളിൽ പങ്കുചേരാത്ത ഒരാൾ അന്തിയിൽ എന്തറിഞ്ഞു എന്നാണ് പറയുന്നത്? ഓ, പ്രാർത്ഥനയ്ക്കും സഹശയനത്തിനും ഒക്കെ വേദപുസ്തകം കരുതി വെക്കുന്ന വാക്കാണ് ബോധപൂർവമുള്ള ജീവിതം. അപ്പം എന്തും ബോധപൂർവം ചെയ്യാനാണ് പറയുക. ഒരു കൈക്കോട്ടെടുത്ത് കിളക്കുമ്പോൾ പോലും അത് ബോധപൂർവം ചെയ്യുമ്പോൾ ഇതെന്ത് ഭംഗിയുള്ള അനുഭവമായിട്ട് മാറും. അത്തരം ബോധപൂർവമുള്ള ജീവിതത്തിലേക്കുള്ള ക്ഷണം. അതുകൊണ്ടാണല്ലോ ആദ്യയിലെ ആ ചോദ്യമുണ്ട്, ഓരോരുത്തരും അവരവരുടെ ഇടത്തെ കുറെ കൂടി ബോധപൂർവം കാണാനായിട്ടുള്ള ക്ഷണം. നീ എവിടെയാ? പള്ളിയിൽ താമസിക്കുന്ന ഒരു കുട്ടി രാത്രി വിളിമുഴങ്ങുമ്പോൾ വാതിൽ തുറന്ന് പുറത്തു പോയിട്ട് ഏലിയെന്ന് പറയുന്ന പുരോഹിതനോട് ചോദിക്കും, നീ എന്നെ വിളിച്ചു? കൊച്ചു സാമുവലിന്റെ കഥയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? കുട്ടി ഉറങ്ങുന്നത് പള്ളിക്കകത്താണെങ്കിലും കുട്ടി ഉണരുന്നത് പള്ളിക്കകത്തല്ല. അവൻ്റെ ഒരു സബ് കോൺഷ്യസ് ലെവലിലോട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രവേശിച്ചിട്ടില്ല. യുദ്ധകാലത്ത് ജർമ്മൻ പട്ടാളക്കാർ അമേരിക്കൻ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ നുഴഞ്ഞു കയറി അവർ പറയുന്ന ഇംഗ്ലീഷ് എന്നൊക്കെ പറയണത് കൃത്യമായിട്ട് അമേരിക്കൻ ആക്സൻ്റുള്ള ഇംഗ്ലീഷാണ്. ഒരേ ഉയരം, ഒരേ പൂച്ചക്കണ്ണുകൾ, ഒരേ ചെമ്പം മുടി, ഒരേ പൊക്കം, ഒരേ വെളുപ്പം. എങ്ങനെ ഇവരെ തിരിച്ചറിയുക? അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഫലിതം ഇങ്ങനെയാണ്. അമേരിക്കൻ ഓഫീസേഴ്സ് അവരുടെ
പട്ടാളക്കാർക്ക് ഒരു രഹസ്യ സർക്കുലർ അയച്ചു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾ സംശയമുണ്ടെങ്കിൽ, അയാളുടെ ജർമ്മൻചാരനാണ് സംശയമുണ്ടെങ്കിൽ, മാർച്ച് പാസ് നടക്കുമ്പോൾ അയാളുടെ കാലിൽ ചവിട്ടുക, മൂടിച്ചിട്ട് ശക്തമായിട്ട് ചവിട്ടുക. അയാൾ നിങ്ങളെ ചീത്ത വിളിക്കാൻ പോകുന്ന ജർമ്മനിലായിരിക്കും. അമ്മയ്ക്ക് വിളിക്കുമ്പോൾ അമേരിക്കൻ ആക്സെന്റ് കിട്ടത്തില്ല. ഈ സബ് കോൺഷ്യസ് ലെവലിനകത്ത് നമ്മൾ എന്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് വേണ്ടിയുള്ള നിർദ്ദേശം അതാണ്, ബോധപൂർവം ജീവിക്കുക. അവരങ്ങനെ ആ ബോധപൂർവം വലയെറിയുമ്പോൾ അവിടെ നിന്ന് തന്നെ ജീവിക്കാനുള്ള പ്രേരണ കിട്ടുന്നു, വല നിറയെ വഞ്ചി നിറയെ മീൻ കിട്ടുന്നു. രണ്ടാമതായിട്ട് കുറെ കൂടി സമഗ്രമായിട്ട് ജീവിക്കുക. അവരുടെ ആ അത്ഭുതകരമായ മീൻപിടുത്തത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന ഇങ്ങനെയാണ്, 153 മത്സ്യങ്ങൾ കുരുങ്ങിയിട്ടും വലക്കണ്ണി പൊട്ടിയിട്ടില്ല. 153 പറയുന്ന സംഖ്യയൊക്കെ കാലാകാലങ്ങളായിട്ട് ബൈബിൾ പണ്ഡിതന്മാരുടെ ഒക്കെ ഒരു വലിയൊരു കൗതുകത്തിന്റെ കാരണമാണ്. അന്നിങ്ങനെ 153 തരം സ്പീഷീസ് മാത്രമേ ഈ കടലുണ്ടായിരുന്നു ഒക്കെയുള്ള ചില വായനയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിനർത്ഥം എല്ലാ ജനതകൾക്കും വേണ്ടിയുമുള്ള ഒരിടമെന്നൊക്കെ മട്ടിൽ അതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്ന രീതിയുണ്ട്. പക്ഷെ അതിനകത്തൊരു കാവ്യഭംഗി കിടപ്പുണ്ട്. ആ കാവ്യഭംഗി ഇങ്ങനെയാണ്, ഇത്രയും മത്സ്യങ്ങൾ കുരുങ്ങിയിട്ടും വലക്കണ്ണി പൊട്ടിയിട്ടില്ല. ഇത് സമഗ്ര ജീവിതത്തിലേക്കുള്ള ക്ഷമ. ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു പദമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. പലപ്പോഴും ഇന്ന് ആത്മീയ മനുഷ്യർന്ന് കരുതുന്ന പല മനുഷ്യർക്കും ആ ഇന്റഗ്രിറ്റി ഇല്ല. നമ്മൾ കാലാകാലങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ചൊല്ല് കണക്കാണ്, ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഇത്രയും ചിന്തയ്ക്ക് നമ്മൾ വെക്കേണ്ട അധികം പഴഞ്ചൊല്ലുകൾ വേറെ ഇല്ല. എക്സ്ട്രീംസാ. ഒരു കാര്യം വേണ്ടെന്ന് വെക്കുന്നവർ തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു, ഒരു കാര്യം വേണമെന്ന് വിചാരിക്കുന്നവർ മറ്റു കാര്യങ്ങൾക്ക് യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല. എല്ലാത്തിനും ഇടമുള്ളൊരാത്മീയത, കവിതയ്ക്കും സംഗീതത്തിനും കുഞ്ഞുമക്കൾക്കും പൊട്ടിച്ചിരിക്കും ഒക്കെ സാധ്യതയുള്ളൊരിടത്തിന്റെ പേരാണ് ആത്മീയത. എന്തുമാത്രം കാര്യങ്ങളുണ്ടാകും, ഇത്തിരി കുശുമ്പും കുന്നായ്മ ഉണ്ടായാൽ പോലും കുഴപ്പമില്ല, ഈ വലക്കണ്ണി പൊട്ടാതെ സൂക്ഷിക്കുക. പച്ച മനുഷ്യനായിട്ട് ജീവിക്കാനൊക്കെ പറഞ്ഞ അർത്ഥം അതാ. വേദപുസ്തകത്തിൽ യോഹനാൻ ഈ പ്രതീകം ബോധപൂർവ്വം ഉപയോഗിക്കുന്നതന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇതിനു മുമ്പും ഇത് കണക്കൊരു പ്രതീകം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. യേശുവിന്റെ അങ്കിയെക്കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്ന എന്താണ്, അവന്റെ അങ്കി ഇങ്ങനെ അടി മുതൽ താഴോട്ട് ഒറ്റ അങ്കിയായിരുന്നു, അതിന് തുന്നലില്ലായിരുന്നു. അയാൾ ഇങ്ങനെ ഹോളായിട്ട് ജീവിക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് ആത്മീയത. ഒറ്റയായിട്ട് ജീവിക്കുക, അതിന് തുന്നലുകൂടിയില്ലെന്ന് പറയുന്ന അർത്ഥം എന്താണ്, അതിന് അകവും പുറവില്ല. എങ്ങനെയാണ് നമ്മളുടെ ഉടുപ്പിന് അകവും പുറവാണ് നമ്മൾ തിരിച്ചറിയുന്നത്, ഈ തുന്നൽ നോക്കിയിട്ടല്ലേ. അപ്പോൾ അകവും പുറവും ഒരുപോലെ അടിമുടി ഒരുപോലെയൊക്കെ ഒരാൾ ജീവിക്കുക എന്ന് പറയുന്നത് കൊച്ചുകാര്യമല്ല. വാസ്തവത്തിൽ അതിനുവേണ്ടി നമ്മൾ കാംക്ഷിക്കേണ്ട, ഹോളിനെസ് ഇസ് ഹോൾനെസ്. പൊട്ടാത്ത വലക്കണ്ണി കണക്ക്, തുന്നാത്ത അവൻ്റെ അങ്കി കണക്കുള്ള ഒരാത്മീയ ജീവിതം സാധ്യമാണ്. ബുദ്ധയെക്കുറിച്ചൊക്കെ പറയുന്ന കണക്കാ, ബുദ്ധ ദ ടോ ഹീസ് ബുദ്ധ, മിഡിൽ ഹീസ് ബുദ്ധ ആൻഡ് ടോപ് ഹീസ് ബുദ്ധ. ബുദ്ധ ഓരോ അംശങ്ങളിലും ബുദ്ധയായിരുന്നു അവരാണ്. കടൽജലം എവിടെ നിന്നെടുത്താലും കടൽ ജലത്തിന് ഒരേ രുചി എന്ന് പറയുന്ന കണക്ക, അത് കണക്ക് ഇങ്ങനെ എല്ലാ ഇടങ്ങളിലും നിങ്ങളൊന്ന് തന്നെ. വീടിനകത്തുള്ള നിങ്ങളൊന്ന്, കൂട്ടുകാർക്കിടയിലുള്ള നിങ്ങളൊന്ന്, പള്ളി ചെല്ലുന്ന നിങ്ങളൊന്ന്, ഈ മൾട്ടിപ്പിളാവുന്നില്ല ഒരാൾ, പല കഷ്ണമായിട്ട് വിഭജിക്കപ്പെടുന്നില്ല. യേശു ഒരു സാത്താനോട് പേര് ചോദിക്കുമ്പോൾ ആ സാത്താൻ പറയുന്ന പേര് ലജ്ജു എന്ന്, അതിൻ്റെ അർത്ഥം ഞങ്ങൾ 100 പേരാണ്. ഒരർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു കണ്ടുമുട്ടുന്ന ചിലർക്കെങ്കിലും ആ പേര് നന്നായിട്ട് വഴങ്ങും. അവരവരെ തന്നെ പല തരത്തിലാണ്, നമുക്ക് അവരങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, നമുക്ക് പല കാര്യങ്ങൾ അവരുടെ മീതിൽ ഉറപ്പുണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ 2 സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. 1, ഇങ്ങനെ ഓരോ നിമിഷവും ബോധപൂർവം ജീവിക്കുക. 2, ഈ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങൾക്കകത്തും ഒരു ഇന്റഗ്രിറ്റി ഉണ്ടാവുക. 153 മത്സ്യം കുരുങ്ങിയിട്ടും പൊട്ടാത്ത വലക്കണ്ണി, ഒടുവിൽ കരക്ക് ചെല്ലുമ്പോൾ കാണുന്ന ദൃശ്യം ബൈബിളിലെ ഏറ്റവും ഡൊമസ്റ്റിക്കായ രംഗം. യേശു ഇങ്ങനെ തീ കൂട്ടി തീയിൽ അപ്പവും മീനുമൊക്കെ ചുട്ടി ഇവർക്ക് വേണ്ടി കാത്തിരിക്കുക. പലയിടങ്ങളിലും യേശുവിനെ നമ്മൾ വിരുന്നുമേശയെ കാണുന്നുണ്ടെങ്കിലും അത്ര ഇടങ്ങളിലൊക്കെ യേശു അതിഥിയാണ്. ഇവിടെയാണ് യേശു ആതിഥ്യനായിട്ട് പ്രത്യക്ഷപ്പെടുക. ഭൂമിയുടെ കുശിനിക്കാരാണ്, ഭൂമിയുടെ പാചകക്കാരാണ് ഗുരുക്കന്മാരെന്നൊക്കെ ഒരു സങ്കല്പമുണ്ട്. ഒന്നോർത്ത് കഴിഞ്ഞെന്നാൽ അത് വളരെ ശരിയാണ്. താനും പലപ്പോഴും നമ്മൾ പട്ടിണി കിടക്കുന്നത് പാചകം ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. ഒരു കിച്ചൺ കബേർഡിനകത്ത് എല്ലാത്തരം കാര്യങ്ങളും ഉണ്ട്, സകലമാന ധാന്യമണികളും സകലമാന മസാലക്കൂട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഇത് പാചകം ചെയ്യാൻ അറിയാത്തതിൻ്റെ പേരിൽ മാത്രം പട്ടിണി കിടക്കുന്ന ഒരാളെ നിങ്ങൾ എങ്ങനെയാണ് വീക്ഷിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് അയാളോട് സഹതാപം തോന്നില്ലേ? അങ്ങനെയെങ്കിൽ ആ സഹതാപം അനുഭവപ്പെടേണ്ട സ്വയം. നമ്മുടെ
ഈ കബോർഡിൽ ഈ കിച്ചൺ ഷെൽഫിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. കരുണയും സ്നേഹവും നന്മയും ആദരവും മനുഷ്യരോടുള്ള ആഭിമുഖ്യവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ യേശു പറഞ്ഞത് ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണെന്ന്. എന്നിട്ടും ഇത്രയും വിഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും മാനവരാശി എന്തുകൊണ്ടാണ് പട്ടിണി കിടക്കണം? ഇതിനെ പാകപ്പെടുത്താനായിട്ട് ആരും അവരെ പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ ഗുരുക്കന്മാരുടെ ധർമ്മം എന്ന് പറയുന്നത് തന്നെ അതാണ്, ഈ ലോകത്തെ കുറെ കൂടി ഭക്ഷിക്കാൻ പറ്റുന്ന വിധത്തിൽ പാകപ്പെടുത്താനായിട്ട് സഹായിക്കുക. അങ്ങനെയെങ്കിൽ നല്ലൊരു പാചകക്കാരനായിട്ടാണ് യേശു ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത്. അല്ലെങ്കിൽ സുവിശേഷം അവസാനിക്കുമ്പോൾ തീ കൂട്ടി അതിൽ മീനും അപ്പവുമൊക്കെ ചുട്ട് അവൻ കാത്തിരിക്കുക, വന്ന് കഴിക്കാനാണ് പറയുക. ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള ക്ഷണമാണ് വന്ന് ഭക്ഷിക്കുക. നന്നായിട്ട് അലഞ്ഞതുകൊണ്ടായിരിക്കണം ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതായിട്ട് യേശു എന്നും കരുതി. ജൈറസിന്റെ മകളെ വിയർപ്പിക്കുമ്പോൾ പോലും നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ആ വലിയ അത്ഭുതത്തിന്റെ കാറ്റിൽ ഒരു തൂവൽ കണക്ക് പുറത്തേക്ക് പോകാനല്ല യേശു ആഗ്രഹിച്ചത്, മറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, മോൾക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കണമേ. മോൾക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കേണ്ട കാര്യം മോളുടെ അമ്മ നിശ്ചയിക്കത്തില്ലേ? അതിനാണ് യേശു പറയുന്നത്, അല്ല, ഈ ഒരു വലിയൊരു സന്തോഷത്തിനിടയിൽ കുഞ്ഞ് ഏതാനും ദിവസങ്ങളായിട്ട് ഒന്നും കഴിച്ചിട്ടില്ലെന്നുള്ള കാര്യം അമ്മ മറന്നുപോയിട്ടുണ്ടാകും. മനുഷ്യർ കഴിച്ചോ എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ ഏറ്റവും വലിയ അന്വേഷണം. അത്തരം അന്വേഷണത്തിന് എല്ലാ കാലങ്ങളും പ്രസക്തിയുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ധനികരെന്ന് നമുക്ക് തോന്നിക്കുന്ന മനുഷ്യരോടൊന്നും അത് ചോദിക്കേണ്ട കാര്യമില്ലെന്ന്. ആരറിഞ്ഞില്ല ഒരുപക്ഷെ വീടിനകത്തെ ഒരു ചെറിയൊരു സംഘർഷത്തിന് ശേഷം ഒന്നും കഴിക്കാതെ ആയിരിക്കും അയാൾ ഓഫീസിലേക്ക് വന്നതെന്ന്. അപ്പോൾ ഇതിനകത്ത് ദരിദ്രനെന്നോ ധനികനെന്നോ ഒന്നും വിവേചനങ്ങളില്ല. മനുഷ്യനായിരിക്കുന്നത് കൊണ്ട് തന്നെ ലോകത്ത് ആരെയും വിളിക്കാവുന്ന ആരെയും ക്ഷണിക്കാവുന്ന ഒരു വാക്കാണ് വരൂ ഒന്ന് ഭക്ഷിക്കാം, കമാൻഡായി. അത്രയും ഭക്ഷണം പ്രധാനപ്പെട്ടതാണെന്ന് അറിയാവുന്നത് കൊണ്ട് നല്ലതുപോലെ വിശന്നുകൊണ്ടായിരിക്കണം ഇപ്പോഴും അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പമായിട്ട്. ഒരു കോപ്പ് വീഞ്ഞും ഒന്ന് പൊട്ടിച്ചാൽ തീരുന്ന ഒരപ്പത്തുണ്ടുമായിട്ട്. ആമേൻ.